ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വാൾ ഡെക്കർ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡറിന് വേണ്ടിയിട്ട് ഇത് ഒരു റബ്ബർ ടൈപ്പ് എന്തോ ഒരു സംഭവമാണ് കേട്ടോ, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിന് പകരം കട്ടിയുള്ള കാർഡ്ബോർഡ് തന്നെ പീസാക്കി എടുത്താൽ മതി. ഈ അരികെ വരുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മൂലയൊക്കെ വരുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ബോർഡർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളവും ഫെവിക്കോളും മിക്സ് ചെയ്ത ശേഷം രണ്ട് ലെയർ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത ഭാഗത്ത് അരിയൊക്കെ കുറച്ച് നീറ്റായിരിക്കത്തില്ല, അപ്പോൾ ആ ഒരു ഭാഗം കൂടെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കൊടുത്ത ശേഷം ഇനി ബോർഡറിലേക്ക് നമ്മൾ കുറച്ച് ലേസ് എടുത്തിട്ടുണ്ട്. കുട്ടികളുടെ പഴയ ഡ്രസ്സിലുള്ള ലേസാണ് കേട്ടോ, അത് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതപ്പോൾ നാല് ചുറ്റിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഫെവി ബോണ്ടാണേ. നാല് ചുറ്റിനും നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഡ്രസ്സിലൊക്കെ വയ്ക്കുന്ന സ്റ്റോൺസ് ഉണ്ടല്ലോ, കുഞ്ഞു സ്റ്റോൺസ്, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെയൊക്കെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റോൺസും ലേസും ഒക്കെ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഒരു ബോർഡർ ഒന്ന് നീറ്റാക്കി എടുക്കണം, ഒന്ന് ഭംഗിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എന്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ ലൈറ്റ് ബ്ലൂ ആണ് ഉള്ളിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്ത ഭാഗത്ത് മുഴുവനായിട്ട് ലൈറ്റ് ബ്ലൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് കോട്ട് കൊടുത്തപ്പോഴാണ് കുറച്ച് നീറ്റായിട്ട് കിട്ടിയത്. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ബോർഡറിന് ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ കൊടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റോൺസ് ഒട്ടിച്ചു, ലേസ് ഒട്ടിച്ചു, അതിൻ്റെ എല്ലാം മുകളിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്ത് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബേസ് റെഡിയാണ്. ഇനി നമ്മുടെ അടുത്ത താരം എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാത്തൊപ്പി, കുഞ്ഞു വെള്ളക്ക ഉണ്ടല്ലോ അതിൻ്റെ ഇതിന് മുകളിലിരിക്കുന്ന ആ ഒരു സംഭവം, അതാണ് നമ്മുടെ ഫ്ലവേഴ്സ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം കൊടുത്തത് ഒരു ലൈറ്റ് മജന്ത കളറായിരുന്നു, പക്ഷേ അത് കൊടുത്തിട്ട് അങ്ങോട്ട് എറിക്കുന്നില്ല, നല്ലൊരു കളറായിട്ട് തോന്നുന്നില്ല. ആ ഒരു ബ്ലാക്കിൻ്റെ പുറത്തേക്ക് അത് കൊടുത്തപ്പോഴായിരിക്കാം. അതുകൊണ്ട് ഞാൻ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു നമ്മുടെ സാൽമൺ പിങ്കിൻ്റെ ഒരു കളർ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും അടിച്ചു കൊടുത്തേക്കുന്നത്. ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ലൊരു എടുപ്പുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഫുള്ളായിട്ടും എല്ലാ പൂവിനും ഈ ഒരു കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് സ്റ്റെമ്മ് വേണം. സ്റ്റെമ്മിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ ചാർജറൊക്കെ ഉണ്ടല്ലോ, ഫോണിൻ്റെയൊക്കെ ചാർജർ, അതിൽ നിന്നും കുറച്ചിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. പല നീളത്തിലാണ് വെട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് അതിൻ്റെ വയറുണ്ടാവുന്നത്. ആ ഒരു വളവും തിരിവോടും കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു നാച്ചുറൽ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 10 എണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൂ 10 എണ്ണം ഉള്ളത്, അപ്പോൾ 10 സ്റ്റെമ്മ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സ്റ്റെമ്മിനൊക്കെ കളർ കൊടുക്കണം. അപ്പോൾ ഗ്രീൻ കളർ സ്റ്റെമ്മിന് ഫുള്ളായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെ, ഫുള്ളായിട്ടും ഗ്രീൻ കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ലീവ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നും വെട്ടിയെടുത്തിട്ടുണ്ട് കുറച്ച് ലീവ്സ്. വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് വെട്ടിയെടുത്തേക്കുന്നത്. നമുക്ക് വാൾ ഡെക്കറിനായതുകൊണ്ട് കുറച്ച് നാച്ചുറൽ ലുക്ക് വേണമെങ്കിൽ കുറച്ച് വളവും തിരിവൊക്കെ വേണം. അപ്പോൾ അതിനും ഗ്രീൻ കളർ കൊടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫ്ലവേഴ്സ് എടുക്കാം. നമ്മുടെ കൊടുത്ത പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ലെമൺ എല്ലോ എടുത്തിട്ട് ദേ ഒരു ഫ്ലവേഴ്സിൻ്റെ അരികിൽ ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലവർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ ഇങ്ങനെ കുറച്ച് ബ്ലാക്ക് കളറായിട്ട് ഇരിക്കുകയാണല്ലോ, നമുക്കിഷ്ടമുള്ള യെല്ലോയോ അല്ലെങ്കിൽ പിങ്കോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു പിങ്ക് കളർ തന്നെ ഉള്ളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മുത്ത് എടുത്തിട്ടുണ്ട്, പിങ്ക് കളർ മുത്ത്, അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫെവി ബോണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് തേച്ച് കൊടുത്ത ശേഷം ഒരു ഓരോ ഫ്ലവറിൻ്റെ വലിപ്പം അനുസരിച്ച്, വലിയ പൂവാണെങ്കിൽ 3-4 മുത്തിട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ഫ്ലവർ ആണെങ്കിൽ ഒരു 2-3 മുത്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊക്കെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാമേ. ഇതുപോലെ ഓരോ സ്റ്റെമ്മിനും ഓരോ ഫ്ലവർ വെച്ച് പൊട്ടിച്ചു കൊടുക്കാം. ആ ഒരു സ്റ്റെം ഇരിക്കുന്ന സ്ഥാനമൊക്കെ അനുസരിച്ച് വലിയതും ചെറുതുമൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ഐഡിയ്ക്ക് അനുസരിച്ച് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതേപോലെ തന്നെ നമ്മുടെ ലീവ്സും ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഗോൾഡൻ ഡസ്റ്റും ഫെവി കോളും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ദേ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് മെറ്റാലിക് ഗോൾഡ് ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ, അതിനുശേഷം പൂവിലും സ്റ്റെമ്മിലും ഒക്കെ ഞാൻ ഒന്ന് ആ ഗോൾഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ, നമ്മുടെ അടിപൊളി വാൾ ഡെക്കർ റെഡിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളിത് ലാൻഡ്സ്കേപ്പിലാണ് ചെയ്തേക്കുന്നത്, ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്, നീളത്തിലല്ല ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിൽ കുറച്ചതായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വാൾ ഡെക്കർ ചെയ്യണം എന്നുള്ളത്. എന്തായാലും അത് സാധിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തൊക്കെയാണ് അഭിപ്രായങ്ങളെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.